നമസ്കാരം. മുന്നോട്ട് നോക്കാതെ ആത്മഹത്യയും ലൈംഗിക തൊഴിലും ഇന്നലെ കണ്ടവർ വന്നു വിളിച്ചാൽ മുന്നും പിന്നും നോക്കാതെ മതം മാറി ഐഎസിലും കറുത്ത ചാക്കിലേക്ക് മാറുന്നതുമാണ് ജീവിതമെന്ന് ചിന്തിക്കുന്നവർ അറിയണം ഇന്ത്യൻ ഹോക്കി വനിതാ ക്യാപ്റ്റന്റെ ജീവിതം. തികച്ചും അപ്രതീക്ഷിതമായാണ് വനിതാ ഹോക്കി ടീം ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തുന്നത്. ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിൽ റാണിയുടെ നേതൃത്വത്തിലുള്ള വനിതാ ടീം അവസാന നിമിഷം വരെ കാഴ്ചവെച്ച പോരാട്ടം അവിസ്മരണീയമായിരുന്നു. പട്ടിണിയും കഷ്ടപ്പാടും നിറഞ്ഞ ജീവിതത്തോടുള്ള റാണിയുടെ പൊരുതിക്കയറ്റം തന്നെയായിരുന്നു ഗ്രൗണ്ടിലും കാണാൻ കഴിഞ്ഞത്. പരിമിതമായ ജീവിത സാഹചര്യത്തിൽ നിന്നും ഹോക്കിയിലേക്ക് എത്തുന്നതിനായി പിന്നിട്ട പാതകളെക്കുറിച്ച് വിശദമാക്കി ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റൻ റാണി റാംപാൽ. ഹ്യൂമൻസ് ഓഫ് മുംബൈക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു കടന്നു വന്ന വഴികളിലെ വെല്ലുവിളികളെക്കുറിച്ച് റാണി വിശദമാക്കിയത്. വൈദ്യുതി തകരാറോടിയാത്ത വീടും ഉറങ്ങാൻ സമ്മതിക്കാത്ത കൊതുകുകളും രണ്ടു നേരത്തെ ഭക്ഷണം പോലും കഷ്ടിച്ച് ലഭിക്കുമായിരുന്ന ബറേലിയിലെ ജീവിതത്തിൽ നിന്ന് രക്ഷ വേണമെന്നായിരുന്നുവെന്ന് തോന്നിയ സമയമുണ്ട്. രക്ഷിതാക്കൾ ഏറെ പ്രയത്നിച്ചിരുന്നു. അമ്മ വീട്ടുജോലിക്കാരിയായിരുന്നു, പിതാവ് വണ്ടി വലിക്കുന്നയാൾ ആയിരുന്നു. വീടിന് സമീപത്ത് ഒരു ഹോക്കി അക്കാദമി ഉണ്ടായിരുന്നു. അവിടെ കളിക്കാർ പരിശീലിക്കുന്നത് കണ്ട് മണിക്കൂറുകൾ ചെലവിടുമായിരുന്നു. തനിക്കും കളിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം 80 രൂപ മാത്രം വരുമാനമുള്ള പിതാവിന് ഒരു ഹോക്കി സ്റ്റിക്ക് പോലും വാങ്ങിത്തരാൻ സാധിക്കുമായിരുന്നില്ല. പോഷകാഹാര കുറവുള്ളതിനാൽ കഠിനമായ പരിശീലന മുറകൾ അഭ്യസിക്കുവാൻ കോച്ചും തയ്യാറായിരുന്നില്ല. പരിശീലനം മുഴുവൻ പൂർത്തിയാക്കാനുള്ള ആരോഗ്യം തനിക്കില്ലെന്നായിരുന്നു കോച്ചിന്റെ ആശങ്ക. ഒരിക്കൽ പൊട്ടിയ ഒരു ഹോക്കി സ്റ്റിക്ക് കളഞ്ഞുകിട്ടി. സമീപത്തുള്ള വയലിൽ അത് വെച്ച് പരിശീലിക്കാൻ തുടങ്ങി. പരിശീലനത്തിനായുള്ള വസ്ത്രങ്ങൾ പോലും ഇല്ലായിരുന്നു. സൽവാറും കമ്മീസും അണിഞ്ഞായിരുന്നു പരിശീലനം. എന്നാൽ കഴിവ് തെളിയിക്കണമെന്ന് താൻ മനസ്സിൽ ഉറപ്പിച്ചായിരുന്നു ഇത്. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് കോച്ച് പരിശീലനം നൽകാൻ അനുമതി നൽകിയതെന്നും റാണി പറയുന്നു. എന്നാൽ വീട്ടിൽ ഹോക്കി കളിക്കാൻ പോകുന്നുവെന്നത് വലിയ പ്രശ്നമാണ് സൃഷ്ടിച്ചത്. പെൺകുട്ടികൾ വീട്ടിലെ ജോലി ചെയ്താൽ മതിയെന്നായിരുന്നു അവർ പറഞ്ഞത്. ചെറിയ പാവാട അണിഞ്ഞ് കളിക്കാൻ വിടില്ലെന്ന് അവർ ശഠിച്ചു. ഒരിക്കൽ ശ്രമിച്ചിട്ട് തോറ്റുപോയാൽ അവർ ആഗ്രഹിക്കുന്നത് പോലും ചെയ്യാമെന്ന് വാക്കു നൽകിയാണ് പരിശീലനം തുടങ്ങിയത്. രാവിലെ പരിശീലനത്തിന് പോകാൻ സമയമറിയാൻ ഒരു ക്ലോക്ക് പോലും വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അമ്മ രാത്രിയിൽ ഉണർന്നിരുന്ന സൂര്യപ്രകാശം കാണുന്ന മുറയ്ക്ക് തന്നെ എഴുന്നേൽപ്പിക്കുകയായിരുന്നു. പരിശീലിക്കാനെത്തുന്ന കുട്ടികൾ 500 മില്ലി പാൽ കൊണ്ടുവന്ന് കഴിക്കണമെന്ന് അക്കാദമിയിൽ നിർബന്ധമായിരുന്നു. എന്നാൽ 200 മില്ലി പാൽ വാങ്ങാനേ തന്റെ കുടുംബത്തിന് സാധിക്കുമായിരുന്നുള്ളൂ. ബാക്കി വെള്ളം ചേർത്ത് കുടിച്ചായിരുന്നു പരിശീലനം. ഹോക്കി കളിക്കണമെന്ന ആഗ്രഹം അത്ര തീവ്രമായിരുന്നുവെന്നും റാണി പ്രതികരിച്ചു. തന്റെ ഉയർച്ചയിലും താഴ്ചയിലും പരിശീലകൻ ശക്തമായ പിന്തുണയാണ് നൽകിയത്. ഹോക്കി കിറ്റും ഷൂസുമെല്ലാം പരിശീലകനാണ് വാങ്ങി നൽകിയത്. സ്വന്തം കുടുംബത്തിനൊപ്പം താമസിച്ച് നല്ല ഭക്ഷണം കഴിച്ച് പോഷകാഹാരക്കുറവ് പരിഹരിക്കാനും അദ്ദേഹം ശ്രമിച്ചു. ഒരു ദിവസത്തെ പരിശീലനം പോലും നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നുവെന്നും റാണി റാംപാൽ പറയുന്നു. ആദ്യമായി ഒരു മത്സരത്തിൽ ജയിച്ചതിന് പ്രതിഫലമായി ലഭിച്ച 500 രൂപ പിതാവിന്റെ കയ്യിൽ നൽകിയ ശേഷം നമ്മൾ സ്വന്തമായി വീട് വെക്കുമെന്നും ഉറപ്പു നൽകിയപ്പോൾ പിതാവ് ഏറെ സന്തോഷിച്ചെന്നും റാണി പറയുന്നുണ്ട്. നിരവധി മത്സരങ്ങൾക്ക് ശേഷം 15-ാം വയസ്സിലായിരുന്നു ആദ്യമായി ദേശീയ ക്യാമ്പിലേക്ക് അവസരം ലഭിക്കുന്നത്. അപ്പോഴേക്കും തന്റെ വിവാഹ പ്രായമായെന്ന വാദവുമായി ബന്ധുക്കളെത്തി. എന്നാൽ മനസ്സ് ആഗ്രഹിക്കുന്ന അത്രയും കാലം കളിക്കണമെന്ന് പിതാവ് തന്നോട് പറയുകയുണ്ടായിരുന്നു. കുടുംബത്തിന്റെ പിന്തുണയോടെ പരിശീലനം തുടർന്നും മികവ് തെളിയിച്ച് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ പദവിയിലെത്തി. 2017 സ്വന്തമായി വീടെന്ന തന്റെ ഉറപ്പ് പാലിക്കാനായത്. അന്ന് ഞങ്ങൾ ഒരുപാട് കരഞ്ഞു. കോച്ചിനും രാജ്യത്തിനുമുള്ള സമ്മാനത്തിനായാണ് ഇനി എന്റെ ശ്രമം. ടോക്കിയോയിൽ നിന്ന് സ്വർണ്ണ മെഡലാണ് ലക്ഷ്യമിടുന്നതെന്നും റാണി പറയുന്നു. 2010 ലോകകപ്പ് ഹോക്കിയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരിയായിരുന്നു റാണി. അന്ന് റാണിക്ക് 15 വയസ്സായിരുന്നു. 2020 രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡും പത്മശ്രീയും കരസ്ഥമാക്കിയ അപൂർവം വനിതകളിൽ ഒരാളാണ് റാണി റാംപാൽ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.